പുൽപ്പള്ളി പഞ്ചായത്തിലെ മടാപ്പറമ്പിൽ വൈദ്യുത ശ്മശാനം സ്ഥാപിക്കാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കോളനിക്കാർ രംഗത്ത്. ആദിവാസി കോളനിയോട് ചേർന്ന സ്ഥലത്താണ് പഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിന് സ്ഥലം വാങ്ങിയത്. സമീപ പ്രദേശത്തെ കോളനിക്കാരോട് ആലോചിക്കാതെയാണ് പഞ്ചായത്ത് വൈദ്യുതി ശ്മശാനം ആരംഭിക്കാൻ ശ്രമം നടത്തുന്നതെന്ന് കോളനിക്കാർ പറഞ്ഞു. ഇതു സംബന്ധിച്ച് ജില്ലാ കലക്ടർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും പ്രദേശത്ത് അന്വേഷണം നടത്താൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നാണ് കോളനിക്കാരുടെ പരാതി. കോളനിയോട് ചേർന്ന് നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ശ്മശാനം ആരംഭിച്ചാൽ ശ്മശാനത്തിൽ നിന്നുണ്ടാകുന്ന പുകയും മറ്റും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കോളനിക്കാർ പറയുന്നു. പുൽപ്പള്ളിയിലേക്ക് താമസം മാറ്റിയ പൊതുവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് പഞ്ചായത്തിന് സ്ഥലം വിറ്റത്. ഈ ഇടപാടും വൈദ്യുത ശ്മശാനം നിർമ്മിക്കാനുള്ള പഞ്ചായത്ത് തീരുമാനവും ഗ്രാമവാസികൾ അറിഞ്ഞിരുന്നില്ല. ചുറ്റുമതിൽ നിർമ്മിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയപ്പോഴാണ് ഗ്രാമീണർ കഥയറിയുന്നത്. ആദിവാസി വീടുകളോടും കാവിനോടും ചേർന്ന് കിടക്കുന്നതാണ് പഞ്ചായത്ത് വാങ്ങിയ ഭൂമി. മാടാപ്പറമ്പിൽ ശ്മശാനത്തിനായി പഞ്ചായത്ത് ഭൂമി വാങ്ങിയതിൽ അനൌചിത്യമുണ്ടെന്ന് ഗ്രാമവാസികൾ പറയുന്നു. നിലവിൽ വേലിയമ്പത്തിനടുത്ത് ചുള്ളിക്കാടിൽ പഞ്ചായത്തിന് പൊതുശ്മശാനമുണ്ട്. ഇവിടെ വൈദ്യുത ശ്മശാനം നിർമ്മാണത്തിന് സ്ഥല സൗകര്യവുമുണ്ട്. എന്നിരിക്കെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രാവർത്തികമാക്കുന്ന മുറയ്ക്ക് വനംവകുപ്പിന്റെ അധീനതയിലാകുന്ന ഭൂമിയിൽ വൈദ്യുത ശ്മശാനം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോളനിക്കാർ. ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെ ഹോസ്പിറ്റലിൽ പോകാനും ഈ വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആരും സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വല്ല ഹെൽത്ത് സെന്ററോ പിള്ളേർക്ക് സ്കൂളോ എന്തെങ്കിലും പിന്നെ ഇവിടെ കെട്ടിത്തന്ന അതൊരു ഉപകാരമായേനെ. പകുതി കത്തിപ്പോകും, പകുതി കത്തൂല. അതൊക്കെ പിന്നെ ഞങ്ങള് ഞങ്ങളെ പട്ടി ഇവിടെയുള്ള പട്ടിയും ഞങ്ങളെ വീട്ടിലേക്ക് എല്ലാം വലിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ തിന്നിട്ട് പോകുന്നത് ഇതൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കല്ലോ. അതുകൊണ്ട് ആ ഒരു കാര്യം ഞങ്ങൾ ഇവിടെ പിന്നെ അംഗീകരിക്കുന്നു. ഞങ്ങൾ സമ്മതിക്കില്ല. വേറെ എന്ത് വേണമെങ്കിൽ പിന്നെ സർക്കാർ എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഞങ്ങൾ മുന്നോട്ട് നിൽക്കും. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി.